السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ ഒമാൻ സംഘടിപ്പിക്കുന്ന സുഭാഷിതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം വീണ്ടും ഒരു റമദാനിന് സാക്ഷിയാവുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരീക്ഷണ കാലഘട്ടത്തിലെ രണ്ടാമത്തെ റമദാനിനാണ് നാം സാക്ഷിയാകുന്നത്. പരിപൂർണമായ പ്രതിഫലത്തോടുകൂടി ഈ റമദാനിലെ ദിനരാത്രങ്ങൾ സജീവമാക്കുവാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. റമദാൻ വെയിൽ ചൂടിൽ വെന്തുകിടക്കുന്ന മരുഭൂമിയിലേക്ക് അവിചാരിതമായി കടന്നു വരുന്ന മഴയെ കുറിക്കാൻ അറബികൾ റമദ് എന്ന് പ്രയോഗിക്കാറുണ്ട്. ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പെരുമഴക്കാലത്തിനാണ് റമദാൻ എന്ന് പറയുന്നത്. വരണ്ട് വിണ്ടുകീറി ഊഷരമായി കിടക്കുന്ന മനുഷ്യഹൃദയങ്ങൾക്ക് മേൽ അപ്രതീക്ഷിതമായി പെയ്തിറങ്ങുന്ന കുളിർമഴയാണ് റമദാൻ. ഈ പവിത്ര മാസത്തെ മറ്റു മാസങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന മൗലികമായ സവിശേഷതയാണത്. കുരിച്ചൊരിയുന്ന മഴയിൽ കുണ്ടും കുളങ്ങളും തോടുകളും നിറഞ്ഞു കവിയുന്നത് പോലെ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കവിഞ്ഞൊഴുകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്തൊരു ആത്മഹർഷത്തിൻ്റെ മാസമാണിത്. ഒരുപാട് നമ്മുടെ ആയുസ്സിൽ ഒരുപാട് റമദാനിനെ കണ്ടുമുട്ടിയവരാണ് നാം. ഈ സമയത്ത് നിങ്ങളുടെ ചിന്തക്ക്, എൻ്റെ ചിന്തക്ക്, ആലോചനക്ക് ഞാൻ എന്നോട് തന്നെ ആവശ്യപ്പെടുന്നൊരു സംഗതി, അതായത് നമ്മുടെ ആയുസ്സിൽ നാം കണ്ടുമുട്ടിയ റമദാൻ എത്രമാത്രം അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലത്തോടുകൂടി, എത്ര മണിക്കൂറുകൾ, എത്ര ദിവസങ്ങൾ, എത്ര ദിനങ്ങൾ, എത്ര നിമിഷങ്ങൾ, അത് രേഖപ്പെടുത്തുവാൻ അർഹമായ പ്രവർത്തനങ്ങൾ നാം ധന്യമാക്കിയിട്ടുണ്ട് എന്ന് നാം ആലോചിക്കുക. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വർത്തമാനം നാം ഏവർക്കും പരിചയമുള്ള വർത്തമാനമാണത്. മൻ സ്വാമ റമദാന ഈമാനം വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും റമദാനിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അയാൾ ചെയ്തുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ നാം സ്വീകരിക്കേണ്ടുന്ന നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ ദിനരാത്രങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട വസ്തുതയെ സംബന്ധിച്ച്, രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. ഒന്ന്, ഈമാൻ, വിശ്വാസമുണ്ടാകുക എന്നുള്ളതാണ്. പരിപൂർണമായ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നോമ്പനുഷ്ഠിക്കുവാൻ പറഞ്ഞിരിക്കുന്നത്, ഏത് രീതിയിലാണ് ഈ ദിനരാത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറഞ്ഞിരിക്കുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി റമദാൻ്റെ ദിനരാത്രങ്ങളിലും അല്ലാതെയും നാം സ്വീകരിക്കേണ്ടുന്ന നമ്മുടെ ആരാധന കർമ്മങ്ങളിലെ സൂക്ഷ്മതയും ചിട്ടയും, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ അടയാളപ്പെടുത്തേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി ഏത് രീതിയിലാണ് നാം ബന്ധപ്പെടേണ്ടത് എന്നുള്ള ഈമാനോടുകൂടിയുള്ള നോമ്പനുഷ്ഠിക്കൽ, അതോടൊപ്പം തന്നെ അള്ളാഹുവിന് വേണ്ടി നാം നോമ്പനുഷ്ഠിക്കുമ്പോൾ പരിപൂർണമായ പ്രതിഫലം എനിക്ക് കിട്ടുമെന്നും, ലഭിക്കണമെന്ന പരിപൂർണമായ ആഗ്രഹത്തോടുകൂടി, എഹ്തിസാബോടുകൂടി നാം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതും, ഈ രണ്ട് കാര്യങ്ങൾ നാം കൃത്യമായി പാലിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതം ഒരുപാട് ഒരുപാട്, നമ്മുടെ ഈ ലോകത്ത് എത്ര കാലം നാം ജീവിച്ചു എന്നുള്ളതല്ല, മറിച്ച് നാം നമുക്ക് എത്ര ആയുസ്സുണ്ടായി എന്നുള്ളതല്ല, നമ്മുടെ ആയുസ്സിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എത്ര മണിക്കൂറുകൾ, എത്ര മാസങ്ങൾ, എത്ര ദിനങ്ങൾ, എത്ര വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്ന് നാം വളരെ വളരെ നല്ല ശാന്തമായി നാം ആലോചിക്കേണ്ടതുണ്ട്. ഈ ആലോചന എനിക്ക്, ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു ആലോചനയാണ്. അതോടൊപ്പം തന്നെ ഞാൻ അത് നിങ്ങൾക്കും വിടുകയാണ്. അതുകൊണ്ട് നാം അള്ളാഹു നോമ്പുകാരൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് സ്വർഗമാണ് എന്നാണ്. ആ സ്വർഗത്തിന് വേണ്ടി നാം തയ്യാറാവുക. അതിന് പരിപൂർണമായ രീതിയിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നോമ്പിൻ്റെ ദിനരാത്രങ്ങളെ സജീവമാക്കുവാൻ നാം ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നാം ഈ രംഗത്ത് ചെയ്യേണ്ടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങൾ, അതോടൊപ്പം സഹജീവികളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, ഇത് പ്രത്യേകിച്ച് പരീക്ഷണ കാലഘട്ടമാണ് എന്നുകൂടി നാം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ രീതിയിലും എല്ലാ രംഗത്തും
പ്രതിഫലം ഏതൊക്കെ രീതിയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നു, സാധ്യമാകുന്നു എന്ന് അന്വേഷണം നടത്തിക്കൊണ്ട് ആ രീതിയിലൊക്കെ മുന്നേറുവാൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ പരിപൂർണമായ പ്രതിഫലം അതിന് അർഹമായ നോമ്പനുഷ്ഠിക്കുന്ന, വ്രതമനുഷ്ഠിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്തുകൊണ്ട് അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗം കൊണ്ട് മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകളുടെയും എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു അവൻ മാറ്റി അവർക്കൊക്കെയും പരിപൂർണമായ സുഖവും ആഫിയത്തും ആരോഗ്യവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.